അസ്സലാമു അലൈക്കും. ഇപ്പം നമ്മളെല്ലാവരും ചൂട് കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ്, അല്ലേ? വലിയവരും ചെറിയവരും കുഞ്ഞുങ്ങൾ മുതിർന്നവരൊക്കെ. അപ്പം നമുക്ക് നാച്ചുറലായിട്ടൊരു എണ്ണ ഉണ്ടാക്കാം. അതിന് വേണ്ടി ഇത് കറുകപ്പുല്ലാണ് കേട്ടോ, എല്ലാവർക്കും അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണിച്ചത്, ഇത് നമ്മുടെ മുറ്റത്തൊക്കെ ഉണ്ടാവും കറുകപ്പുല്ല്. അപ്പം അതിൽ നിന്ന് കുറച്ചെടുക്കാം. കടമൊന്നും വേണ്ട, ഇങ്ങനെ വെള്ളെടുത്താൽ മതി. ഇത് നമുക്ക് ഒരു ഓയിൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് ചൂടിനും ചൂട് എളുത്താണെങ്കിലും അതുപോലെ ചുർച്ചിൽ ഉള്ളവർക്കൊക്കെ ഇത് നല്ല സൊല്യൂഷനാണ് കേട്ടോ. അതൊന്ന് പുരട്ടിയിട്ട് കുളിക്കുക, കുളിച്ചിട്ട് പുരട്ടുക ഒക്കെ ചെയ്താൽ ഭയങ്കര എഫക്റ്റാണ്. അപ്പോൾ ഇത് എന്താ പറയുക, ഒരു കടക്ക് ഇങ്ങനെ പടർന്ന് നിൽക്കും. അപ്പോൾ ഞാനിത് ഒക്കെ നശിപ്പിച്ച് കളഞ്ഞിരുന്നതാണ്. അപ്പോൾ ഞാൻ ഇത്രയും മതി കേട്ടോ, നമുക്ക് നീര് കുറവായിരിക്കും, അതുകൊണ്ടാണ് ഇത്ര എടുത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് അതുകൊണ്ടൊരു ഓയിൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നല്ല പോലെ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളമൊന്ന് പോയതിൻ്റെ ശേഷം നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഒന്ന് ചതച്ച്, അപ്പോൾ ഞാനിത് മിക്സിയിലൊന്ന് ചതച്ചോട്ടാ. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, വെറുതെ ഒന്ന് ഒതുക്കിയെടുത്തതാണ് കേട്ടോ. വല്ലാണ്ടൊന്ന് അരച്ചിട്ടല്ല, അങ്ങനൊന്ന് ഒതുക്കിയെടുത്തു കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് കാച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 100 ഗ്രാം ഒക്കെ വെളിച്ചെണ്ണ മതി കേട്ടോ, അല്ലാതെ ഒരുപാടൊന്നും വേണ്ട. നമ്മളിത് ഉണ്ടാക്കി എപ്പോഴും നമ്മളെ വീട്ടിലൊക്കെ വെക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഈ ചൂടിന് കാലത്തുള്ള ചൊറിച്ചലല്ലാതെ തന്നെ നമുക്കൊരു പെട്ടെന്നുള്ള ഒരു അലർജി ചൊറിച്ചലോ ചൊറിയമ്പുഴയോ അങ്ങനെയൊക്കെ വരുമല്ലോ. അപ്പോൾ ഇത് മക്കൾക്ക് പറ്റി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ആ ചൊറിച്ചലൊക്കെ ഒന്ന് ശമനം കിട്ടും, കൂലിയൊക്കെ കഴിഞ്ഞിട്ട് പറ്റി കൊടുത്താൽ. അപ്പോൾ ഇതിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാനിപ്പോൾ ഇതിൽ ഒരു 100 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് അടുപ്പത്തേക്ക് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതിൽ വെള്ളം ഉണ്ടാവും, എന്താ വെച്ചാൽ കഴുകിയതിൻ്റെ ശേഷം ഒന്ന് മിക്സിയിലടിച്ചതാണല്ലോ. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് പൊട്ടി കഴിഞ്ഞതിന് ശേഷം വെളിച്ചെണ്ണ കച്ചെടുക്കാം. അതുപോലെ തന്നെയാണ് ഈ ചൂട് കാലത്ത് നമ്മൾ നല്ല ധാരാളം വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ കരിക്കും വെള്ളം ഇപ്പോൾ എപ്പോഴും കിട്ടുന്നത് വലിയ നാളികേര വെള്ളം കുടിക്കുക. അത് മേല് തേക്കുന്നതൊക്കെ ചൂടിന് ഭയങ്കര ശമനമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഒന്ന് വെന്തൊക്കെ വന്ന് അതിലത്തെ നീരൊക്കെ ഇറങ്ങി അങ്ങനെ ഉണ്ടാവാക്കണ്ട, ഇങ്ങനെ ആയിട്ടുള്ളൂ. നല്ല പോലെ വെന്ത് വരട്ടെ. അപ്പോൾ ഇവിടെ നല്ല പോലെ വെന്ത് എണ്ണ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടാലറിയാം കണ്ട. അപ്പോൾ നമുക്കിഞ്ഞത് തീ ഓഫ് ആക്കി മാറ്റാം. കാണാൻ പറ്റുണ്ടാവും. ഇപ്പോൾ ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. ചൂടാറിക്കഴിഞ്ഞാൽ ഉപയോഗിക്കും. അറിയോ അറിയോ ഒരു കുഞ്ഞായി പോയിട്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനത്തെ എണ്ണകളൊക്കെ നമ്മളെ വീട്ടിലുണ്ടാക്കി വെക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഞാൻ എല്ലാ എണ്ണയും ഇതിൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അതിലത്തെ അതിലെ എണ്ണയൊന്നുമില്ല. ഇനിയിപ്പോൾ വേണമെന്ന് വെച്ചാൽ തന്നെ അത് ഈ ഇത് നമ്മൾ മേലിങ്ങനെ പറ്റി കൊടുത്താലും നല്ല ഇതാട്ട. അപ്പോൾ നമ്മളെ വീട്ടിൽ ഇങ്ങനെയുള്ള കുറച്ചൊക്കെ എണ്ണകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക. ഇത് ഞാൻ അന്ന് തേക്കിൻ്റെ ഇലകൊണ്ട് ഉണ്ടാക്കി വെച്ച ഓയിലാണ് കേട്ടോ. അത് ഭയങ്കര യൂസ്ഫുള്ളാണ് നമുക്ക് പെട്ടെന്ന് വരുന്ന ചൊറിച്ചലാണെങ്കിലും ഇതുപോലെ തന്നെ അകല എല്ലാ ഒരുവിധ കാര്യങ്ങൾക്കൊക്കെ തീ പൊള്ളിയാലൊക്കെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു എണ്ണയാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് ഈ ചൊറിച്ചലിനും താരൻ അതിനൊക്കെ പറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് ഒരുപാടൊന്നും വേണ്ട, ഒരു 100 എണ്ണ ഒക്കെ മതി. ഇതുപോലെ എണ്ണൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഇപ്പോൾ ഒരു തേള് കടിക്കുക, പൈതാര, അങ്ങനെയൊക്കെ നല്ല പെട്ടെന്ന് ഒന്ന് ആ ചൊറിച്ചലും ആ ഒരു വിഷാംശമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറാനായിട്ട്. അതുപോലെ ഒരുപാട് നല്ല ഇതാണ് കുഞ്ഞുങ്ങൾ ചൊറിച്ചലൊക്കെ ഉള്ളിടത്തൊക്കെ ഇത് പറ്റി കൊടുക്കാം കേട്ടോ. കുളി കഴിഞ്ഞാലും പറ്റ
കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ചൂട് കാലത്ത് പറയാനുള്ളത്, ഒരുപാട് നാല് പ്രാവശ്യമൊക്കെ ഒന്ന് വെള്ളത്തിൽ നല്ല പോലെ ഒന്ന് മീലൊക്കെ കഴിക്കും. തേങ്ങാപ്പാല് കുറച്ചിട്ട് നമ്മ കൈ കൊണ്ട് വെറുതെ ഒന്ന് പിഴിഞ്ഞക്കി എടുത്താൽ മതി. എന്നിട്ട് ആ ഒരു പാല് നല്ല പോലെ ചൂടൊക്കെ പൊന്തി കൊടുത്തൊക്കെ പറ്റി കൊടുക്കുക. അവിടെ ഞങ്ങൾക്ക് ഒന്ന് ആ നേരത്തുള്ള ഒരു അസ്വസ്ഥത കഴിഞ്ഞാൽ നല്ല കുറവായിരിക്കും കേട്ടോ. അതുപോലെയൊക്കെ നമ്മൾ പരമാവധി നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വലിയവർക്കും ചെറിയവർക്കും ഒക്കെ പറ്റുക. അത് അങ്ങനെയൊക്കെ ഇപ്പോഴത്തെ ചൂടിൽ നിന്ന് ഒരു ചെറിയൊരു രക്ഷപ്പെടലേ ഉള്ളൂ. എല്ലായിടത്തും ഇപ്പോൾ ചൂട് ചൂട് എന്നുള്ള ഒരു വലിയൊരു ഇതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറച്ചൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് മാറട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.